പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ ചർച്ചയിലേക്ക് പോയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇറ്റലിയിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റലിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ വീട്ടുജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇറ്റലിയിലോട്ട് വന്നാൽ മതി, മൊത്തത്തിൽ യൂറോപ്പിലോട്ട് വന്നാൽ മതി എന്നൊക്കെയുള്ള തരത്തിലാണ് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച നടന്നു പോയത്. അപ്പോൾ വാട്സപ്പിലും പല ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചകളാണ് അതിനെക്കുറിച്ച് നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്, യൂറോപ്പ് പോലൊരു രാജ്യത്തോട്ട് വരുമ്പോൾ അവിടെ കുറേയധികം നമ്മൾ സാധാരണ ഇപ്പോൾ ഗൾഫിലൊക്കെ കമ്പനികളിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും നല്ല വലിയ പൊസിഷനിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ വിസിറ്റിംഗ് വിസ അതുപോലെ തന്നെ ബിസിനസ് വിസ എങ്ങനെയെങ്കിലുമൊക്കെ ഇറ്റലിയിൽ എത്തിപ്പെടും അല്ലെങ്കിൽ യൂറോപ്പിൽ എത്തിപ്പെടും. അപ്പോൾ അവിടെ നേരിടുന്ന ചില പ്രശ്നങ്ങളെയാണ് നമ്മൾ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഏജൻറ്റുകൾ ഏജൻസികൾ ഇവരൊക്കെ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ വരുന്നവർക്ക് കൊടുക്കാറില്ല. പലപ്പോഴും വിസ ഒപ്പിച്ച് കൊടുക്കുന്ന യൂറോപ്പിൻ്റെ കുറേ സുഖ സൗകര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളും കുറച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ ഇവരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. അല്ലാത്തുള്ള കാര്യങ്ങൾ അല്ലാതെ ഇതിന് പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവരാരും പറഞ്ഞു കൊടുക്കുന്നതുമില്ല. ഈ വരാൻ നിൽക്കുന്നവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടാറുമില്ല. അത് ഈ ഒരു കാലഘട്ടത്തിൽ, അത് ഇത്രയും സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു സമയത്ത് പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാനോ താല്പര്യപ്പെടാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചധികം ആൾക്കാർ ഗൾഫ് മേഖലയിൽ അത്യാവശ്യം നല്ല പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കുറച്ചധികം ആൾക്കാർ ഇറ്റലിയിൽ വരികയും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നേരിട്ട ഒരു പ്രശ്നത്തെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാക്കിയത്. അതായത് ഇവർ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റലി യൂറോപ്പ് പോലെയുള്ള സ്ഥലത്ത് നിങ്ങൾ വരുന്നത് വർക്കിംഗ് വിസയിലോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിസയിലല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട പല ജോലികളും ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത പല ജോലികളും ഇവിടെ ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതാണ് ഒരു വഴി. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പെട്ടുകിടന്ന് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ വന്നവർ എല്ലാം ചെയ്തിട്ടുള്ള ജോലികളൊക്കെയാണ്, ക്ലീനിങ്ങും അതുപോലെ തന്നെ വീട്ടു ജോലികളും പ്രായമായവരെ നോക്കുന്നതൊക്കെ മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ നമുക്ക് വിസയില്ല, നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് നിൽക്കുന്നത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു ജോലി മതി, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ ഇതൊരു കുറ്റപ്പെടുത്തലായിട്ടോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല, മനസ്സിലായില്ലേ. അപ്പോൾ നേരത്തെ നിങ്ങളിത് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരക്കേണ്ട കാര്യം, അവിടെ വന്നാൽ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അതല്ലാതെ ഇവിടെ വന്നിട്ട് വീട്ടു ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രായമായവരെ നോക്കുകയാണ് അല്ലെങ്കിൽ ക്ലീനിങ് ജോലി നോക്കുകയാണ് ബാത്റൂം ക്ലീനിങ്ങിന് പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലും അതല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാന്യതയില്ലാത്ത ജോലിയാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്ത് അനാവശ്യമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അതിപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ബാധിക്കുന്നില്ല. ഇവിടെ വർഷങ്ങളായി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ ജോലികൾ ചെയ്തു പോകുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം പല ആൾക്കാരും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നതും വിസിറ്റിംഗ് വിസയിലും അതുപോലെ തന്നെയുള്ള മറ്റ് വിസയിലൊക്കെ ഇവിടെ എത്തിപ്പെടുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നു, ഈ ജോലി മാത്രം ചെയ്തു പോകുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മലയാളികൾ, മനസ്സിലായല്ലേ. അപ്പോൾ നിങ്ങൾ ഗൾഫിലെ ഏതെങ്കിലും മേഖലയിൽ ചിലപ്പോൾ നല്ല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം, പക്ഷേ യൂറോപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതേ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് വരാൻ നോക്കുക, മനസ്സിലായില്ലേ. ഇപ്പോൾ അല്ലാതെ നിങ്ങൾ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നിങ്ങൾ ക്ലീനിങ് ജോലിയെ കുറ്റപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടു ജോലി ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും അത് മോശം കാര്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പകർത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ എന്തെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ല എന്നതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നിങ്ങളൊരു അബദ്ധം പറ്റി വന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ടുവന്ന ഏജൻസികളെടുത്താണ് പറയേണ്ടത്, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ഏജൻസികളെടുത്ത് പറയുക, നമ്മളുടെ അടുത്ത് ആൾക്കാർ പറയുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് യൂറോപ്പിൽ എത്തിയാൽ മതി, നിങ്ങൾ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ എന്ത് ജോലി കിട്ടുമെന്നു അല്ലെങ്കിൽ അവിടെ എങ്ങനെ എത്തിപ്പെട്ടാൽ അവിടുത്തെ ഒരു കഷ്ടപ്പാട് എങ്ങനെയാണ് എന്നൊന്നും ആരും തിരക്കുന്നില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മതി, മനസ്സിലായില്ലേ. എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇന്ന ജോലി ചെയ്യുന്നവരാണ് മലയാളികൾ അല്ലെങ്കിൽ മലയാളികൾ മോശമായിട്ടുള്ള ജോലികൾ ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തെറ്റായ
കാര്യങ്ങൾ ഈ പൊതു ഇടങ്ങളിൽ പറഞ്ഞു വരുത്തുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് യൂറോപ്പ് എന്ന ഒരു സ്വപ്നം പേര് നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്നാണ് ഇപ്പോൾ യൂറോപ്പിൽ എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയാണ് കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് തിരക്കാം അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ വളരെ നിസ്സാരമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന കാലഘട്ടമാണ് ഇത് മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസികളോ ഏജൻറ്റുകളോ പറ്റിച്ചാണ് നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക മനസ്സിലായില്ലേ അതല്ലാതെ മൊത്തത്തിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പലപ്പോഴും അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലായല്ലേ ഇപ്പോൾ ഇവിടെ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ഈ ഒരു ജോലി മാത്രം കാരണം മറ്റ് ജോലികൾ കിട്ടാനുള്ള ഒരു ചാൻസ് കുറവുള്ളത് കൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത് അതിന് മോശമായിട്ടൊന്നും അവർ കാണുന്നില്ല മനസ്സിലായല്ലേ കുറേ അധികം ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ വേണ്ടി വരരുത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിസിറ്റിങ്ങിനാണ് വരുന്നത് മനസ്സിലായില്ല അല്ലാതെ ജോലി ചെയ്യാനല്ല അപ്പം നിങ്ങൾക്ക് എന്ത് ജോലിയാണ് കിട്ടുന്നത് ആ ജോലി നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക ഈ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ ഒരു ജോലിയെ മോശമായിട്ട് കാണുകയും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വരുന്നവരായിരുന്നാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇനി വരാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരി ഏജൻസികൾ പറയുമ്പോൾ അത് മാത്രം നിങ്ങൾ തൊടാതെ വിശ്വസിക്കാതെ നിങ്ങൾ മറ്റ് പലരുടെയും തിരക്കുക അല്ലെങ്കിൽ നെറ്റ് വഴി തിരക്കുക സോഷ്യൽ മീഡിയ വഴി തിരക്കുക യൂട്യൂബ് വഴി തിരക്കുക ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ രീതികളും ജീവിതശൈലികളെക്കുറിച്ചൊക്കെ തിരക്കുക അതിനുശേഷം നിങ്ങൾ വരിക മനസ്സിലായില്ലേ അതല്ല നിങ്ങളിപ്പം ഗൾഫ് മേഖലയിൽ നല്ലൊരു ജോലിയിൽ ഇരുന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഭക്ഷണത്തിനായിരുന്നാലും നിങ്ങൾക്ക് താമസത്തിനായിരുന്നാലും അതിനൊക്കെ വേണ്ടുള്ള ഫണ്ട് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണം അപ്പോൾ ഒരു പേപ്പറോ വർക്കിംഗ് വിസയോ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കിട്ടുന്ന ജോലി ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലിയെ കുറ്റപ്പെടുത്തുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവിടുത്തെ ഒരു സാഹചര്യവും ജോലി സാധ്യതകളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുക എന്നതാണ് പറയാനുള്ളത്